ചെറിയവരാണ് ദൈവത്തിന് മുന്നിൽ ദരിദ്രരാണ് എന്ന് കരുതിയിരുന്ന ആട്ടിടയന്മാരുടെ പക്കലേക്ക് സന്തോഷത്തിന്റെ പുതിയ വെളിച്ചവുമായി എത്തിയ മാലാഖമാരെ പോലെ ഈ COVID-19 എന്ന മഹാമാരിയുടെ അന്ധകാരത്തിൽ കഴിയുന്ന നിങ്ങളുടെ പക്കലേക്കും സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും വലിയ സന്ദേശവുമായി ഞങ്ങൾ വരികയാണ്. പൂജരാജാക്കന്മാരെ ക്രിസ്തുവിലേക്ക് നയിച്ച വാൽനക്ഷത്രത്തെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇതുപോലെ ക്രിസ്തുമസിന്റെ സന്ദേശവുമായി നിങ്ങളുടെ പക്കലേക്ക് മിസ്സിസ് ആൻസി മാർട്ടിൻ വരികയാണ്. എത്രയും സ്നേഹം നിറഞ്ഞ കടവന്ത്ര നിവാസികളെ, സെയിന്റ് ജോസഫ് ഇടവക അംഗങ്ങളെ, COVID-19 എന്ന മഹാമാരി നമുക്ക് ചുറ്റും തീരാവ്യാധിയും ആധിയും പകർന്നുകൊണ്ട് നിഴലിച്ച് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്ര കൂട്ടങ്ങൾ നമുക്ക് ചുറ്റും ആശ്വാസ ദീപങ്ങളായി നിലകൊള്ളുന്നു. സ്നേഹത്തിന്റെ നിറനിലാവായി, സമാധാനത്തിന്റെ മഞ്ഞുകണമായി വിണ്ണിൽ നിന്ന് സ്വർഗം മണ്ണിലേക്കിറങ്ങിയ ആ സുന്ദര നിമിഷങ്ങൾക്കായി ഈ ക്രിസ്മസ് ദിനങ്ങൾ ഒരുങ്ങി വരുന്നു. 25 നോയമ്പ് ആചരണത്തിന്റെയും 25 ദിവസത്തെ പുണ്യപ്രവൃത്തികളുടെയും ബൈബിൾ പാരായണ മാസത്തിന്റെയും ആത്മീയ ഉണർവ് നമ്മെ തീർത്തും സജ്ജമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോകമെമ്പാടും നക്ഷത്രങ്ങൾ തൂക്കിയും ക്രിസ്മസ് ട്രീകൾ ഒരുക്കിയും സാന്താക്ലോസ് അപ്പൂപ്പനെ വരവേറ്റും പുൽക്കൂടുകൾ ഒരുക്കിയും ആ പുണ്യ ദിനങ്ങൾക്കായി ഒരുങ്ങി നിൽക്കുന്നു. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഏറ്റവും ആകർഷകമായ ഒരു ഘടകം സ്വർഗീയ സന്ദേശം തന്നെയാണ്. നിരവധി ആശംസാ കാർഡുകൾ ആകർഷകങ്ങളായി ഇറങ്ങുന്നുണ്ട്, പല പല സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നുമുണ്ട്. ആ സ്വർഗീയ സന്ദേശം ഇപ്രകാരം: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. മാലാഖമാരുടെ ആ സ്നേഹ സന്ദേശം കേൾക്കാനായി ഭാഗ്യം ലഭിച്ചത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആട്ടിടയന്മാർക്കാണ്. ഈ സ്നേഹ സന്ദേശം കേട്ട ഉടനെ തന്നെ ആട്ടിടയന്മാർ ഓടുകയാണ് തങ്ങളെ നയിച്ചിടത്തേക്ക്. പുൽക്കൂടിനരികിലേക്ക് അവരെത്തുന്നു. മണ്ണിനെ സ്നേഹിച്ച ആട്ടിടയർ, മണ്ണൊപ്പം നിന്ന ആട്ടിടയന്മാർ ദൈവദൂതന്റെ അകമ്പടിയോടുകൂടി ദൈവപുത്രന്റെ പുണ്യദർശനം നേടി നിർവൃതി അടയുന്നു. പച്ചപ്പിന്റെ അടയാളമായ പച്ചപ്പുൽക്കൂട് പ്രകൃതിയുടെ സംരക്ഷകനായ ആട്ടിടയന്മാരെ പ്രപഞ്ച സൃഷ്ടാവ് തന്നോടൊപ്പം കൂട്ടുന്ന ആ അത്ഭുതമായ നിമിഷമായിരുന്നു അത്. നമുക്കറിയാം, ഇത്തരം ജൈവത്വവും ദൈവത്വവും ഒത്തുചേരുന്ന ഈശ്വര നിമിഷങ്ങൾ നിരവധിയാണ് ബൈബിൾ പശ്ചാത്തലങ്ങളിൽ. കതിരിട്ട് നിൽക്കുന്ന ഗോതമ്പ് വയലുകളും കടലാഴങ്ങളിലെ മത്സ്യ സമ്പത്തും വയലിലെ ലില്ലിപ്പൂവും ആകാശത്തിലെ പറവകളും പ്രാർത്ഥനായാമങ്ങളൊരുക്കിയ മലനിരകളും ഈശോനാഥൻ പലപ്പോഴായി ബൈബിളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഒരു സന്ദേശം നമ്മെ എത്തിക്കുക പ്രകൃതി സംരക്ഷണത്തിലേക്കല്ലേ? ആ ഒരു പ്രകൃതിയുടെ പച്ചപ്പ് നിലനിർത്തുന്നതിനുള്ള ഉത്തരവാദിത്തം ആട്ടിടയന്മാർ ആരും പറയാതെ ചെയ്തിരുന്ന ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമുക്കും കടമയില്ലേ? ഒരു നിമിഷം നാം ചിന്തിച്ചു നോക്കുക. ഒപ്പം മണ്ണിന്റെ മണവും പ്രകൃതിയുടെ താളവും കാത്തു സൂക്ഷിച്ച ആ ആട്ടിടയന്മാരെ ഈശ്വരൻ തന്റെ ദിവ്യദർശനം നൽകി അനുഗ്രഹിക്കുകയുണ്ടായി. എന്നാൽ
ഇന്ന് നാം ഒന്ന് ചുറ്റും കണ്ണോടിച്ചു നോക്കൂ. നമ്മുടെ രാജ്യത്തിന്റെ നിലകൊള്ളുന്ന അവസ്ഥ എന്താണ്? കാർഷിക സമൂഹത്തിന്റെ പ്രതിനിധികളായ ഈ ആട്ടിടയന്മാരുടെ ഇന്നത്തെ തലമുറയായ കർഷകർ തങ്ങൾക്ക് ലഭിക്കേണ്ട നീതിക്കായി കേണപേക്ഷിക്കുന്ന കാഴ്ചയല്ലേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന്, നമ്മുടെ ഈ കൊച്ചു കടവന്തരയിൽ നിന്ന് അവർക്ക് നീതി ലഭിക്കുന്നതിനായി നമുക്ക് ഈ അവസരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. നമുക്ക് അവരെയും നമ്മുടെ പ്രാർത്ഥനകളിൽ ചേർത്ത് നിർത്താം. ഇനി വീണ്ടും പുൽക്കൂടിനുള്ളിലേക്ക് കയറിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാഴ്ച ആശങ്കകളുടെ നിമിഷങ്ങൾക്കൊടുവിൽ, അനിശ്ചിതത്വങ്ങളുടെ നിമിഷങ്ങൾക്കൊടുവിൽ യൗസേപിതാവും പരിശുദ്ധാമ്മയും നമിച്ചു നിൽക്കുന്ന നിമിഷങ്ങൾ, എങ്ങും എങ്ങും എത്താത്ത ആ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ പിഞ്ചു ശിശുവിന്റെ ദേഹം തണുപ്പേൽക്കാതെ കാത്തു പരിപാലിക്കുന്ന പ്രിയ മാതാപിതാക്കൾ, പരിഭവങ്ങളില്ലാതെ പരാതികളില്ലാതെ ആ പ്രിയ മാതാപിതാക്കൾ തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ കൃത്യതയോടെ നിർവഹിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ആ പുൽക്കൂട്ടിൽ കാണാൻ സാധിക്കുക. ആ എങ്ങുമെങ്ങും എത്താത്ത പിള്ളക്കച്ച നമ്മോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നില്ലേ? ഒരു കാരുണ്യത്തിന്റെ ഒരു ചെറു കണം ആ പിള്ളക്കച്ചയോട് ചേർത്ത് തുന്നാൻ നമുക്ക് കൊടുക്കാനാവില്ലേ? ഒരു കരുതലിന്റെ ഒരു ചെറിയ കച്ച തുന്നിക്കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സാഹോദര്യത്തിന്റെയും സഹായത്തിന്റെയും ഹസ്തങ്ങൾ ഒരുമിച്ച് നീട്ടേണ്ട ഒരു സന്ദേശം, ഒരു സാന്ത്വന സന്ദേശം നമുക്ക് ആ പുൽക്കൂടിൽ നിന്ന് ലഭിക്കുന്നില്ലേ? ഇനിയും നമ്മുടെ ആട്ടിടയന്മാർ നമിച്ചു നിന്ന ഹൃദയ നൈർമല്യത്തിന്റെ അടയാളമായ ആട്ടിടയന്മാർ നമിച്ചു നിന്ന അതേ പുൽക്കൂട്ടിൽ തന്നെയാണ് വിലപിടിപ്പുള്ള സമ്മാനങ്ങളായി എത്തിച്ചേർന്ന ഉന്നത രാജാക്കന്മാർ നമിച്ചു നിൽക്കുക. നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഉന്നതരും സമൂഹത്തിലെ താഴേക്കിടയിൽ നിൽക്കുന്നവനും യേശുനാഥന്റെ മുമ്പിൽ സമന്മാരായി തീരുന്ന അവസ്ഥ ഒരു സമത്വ സന്ദേശമല്ലേ നമുക്ക് ലഭിക്കുക? വർണ്ണവർഗ വിവേചനങ്ങളില്ലാതെ, ദേശഭാഷാ അന്തരങ്ങളില്ലാതെ ഈശോനാഥൻ സർവരെയും ചേർത്ത് നിർത്തുന്നു. വിജാതിയായ സ്ത്രീ ദാഹജലം ചോദിച്ചപ്പോൾ ജീവജലം നൽകുന്ന യേശുനാഥൻ, ആപാദ ചൂട്ടം മുറിവണിഞ്ഞ ആരോരുമില്ലാത്തവനെ മുറിവ് കെട്ടി സേവനം ചെയ്തപ്പോൾ നാം കാണുന്ന നല്ല സമറിയാക്കാരന്റെ കഥ, ഇതൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നൽകുന്ന ആ ഒരു സാഹോദര്യ സമത്വ സന്ദേശങ്ങൾ തന്നെയാണ്. പാപികളെയും പതിതരെയും ചുങ്കക്കാരെയും ശത്രുക്കളെയും തേടി വരികയും അവർക്കായി അതിരറ്റ സ്നേഹം നൽകുകയും ചെയ്ത യേശുനാഥൻ നമ്മോട് നൽകുന്ന സ്നേഹ സന്ദേശം തന്നെയാണ് ഈ ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സന്ദേശം. നമുക്കറിയാം, ഈ ഒരു പുൽക്കൂടും ക്രിസ്മസ് ആഘോഷവും നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എല്ലാം കൂടി കൂട്ടി വായിച്ചാൽ ഹരിത സന്ദേശം, സമത്വ സന്ദേശം, സമർപ്പണ സന്ദേശം, ഇവയൊക്കെയാണ് നമുക്ക് ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ഓർത്തു വയ്ക്കാനായിട്ട് ഈശോനാഥൻ മുമ്പോട്ട് വയ്ക്കുന്നത്. സന്മാർഗ ദീപങ്ങളായി തെളിയുന്ന നക്ഷത്രങ്ങളും ഹരിതാഭയുടെ അടയാളമായ ക്രിസ്മസ് ട്രീകളും പച്ചപ്പിന്റെ അടയാളമായ പുൽക്കൂടും സഹന സമർപ്പണത്തിന്റെ അടയാളമായി നിൽക്കുന്ന യൗസേപിതാവും പരിശുദ്ധ അമ്മയും നിഷ്കളങ്കതയുടെ അടയാളമായ ആട്ടിടയന്മാരും ആരോരുമില്ലാത്തവരെ തേടിച്ചെന്ന് ആരുമറിയാതെ സമ്മാനപ്പൊതികൾ നൽകിയിരുന്ന സാന്താക്ലോസ് അപ്പൂപ്പനും എല്ലാം നമുക്ക് നൽകുന്ന ക്രിസ്മസ് സന്ദേശം വളരെ വലുതാണ്. അതൊക്കെ നമ്മെ ഉന്മേഷവാന്മാരാക്കട്ടെ, നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉണർവേകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു സമൂഹത്തിനുള്ള സ്നേഹ സന്ദേശം, ഈ ക്രിസ്മസ് ആഘോഷത്തിന്റെയും പുതുവത്സരത്തിന്റെയും സ്നേഹ സന്ദേശം
നമ്മുടെ സെന്റ് ജോസഫ് ഇടവകയുടെ പേരിൽ വികാരിയച്ചന്റെയും കൊച്ചച്ഛന്റെയും പേരിൽ മറ്റ് അൽമായ നേതൃത്വത്തിന്റെ പേരിലുള്ള അകമഴിഞ്ഞ സ്നേഹവും ശാന്തിയും സമാധാനവും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.